നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന റോസ ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ നന്നായിട്ട് കെയർ ചെയ്ത് രണ്ട് ഇതുപോലെ പൂക്കളൊക്കെ ആക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഇപ്പോൾ കാണിച്ച എൻ്റെ ഒരു ബഡ് റോസ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നു. ഇതെൻ്റെ ഒരു മഞ്ഞ സോറി വെള്ള റോസയാണ്. ഇതിന് നല്ലതായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്, നല്ല കൊലകൊലയായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. ഞാൻ പറയില്ല, ആ ഒരു ചെടിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പൂക്കൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പല കളർ ടൈപ്പുള്ള ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളർ റോസയാണ്. അങ്ങനെ ഓരോന്ന് കൊണ്ടുവച്ച് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറേ പ്രാവശ്യം പൂക്കളിട്ട് തന്ന റോസയാണ്. ഇടയ്ക്ക് അതിനിടയ്ക്ക് ഞാൻ പുതിയത് കൊണ്ടുവച്ചത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മഞ്ഞ റോസയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നു, നല്ല വളർച്ചയുണ്ട്. എല്ലാ റോസയ്ക്കും നല്ല കിളിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് റോസാപ്പൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞ റോസ പിടിക്കുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു റോസയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ട് നല്ല ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതെൻ്റെ ഒരു നാടൻ റോസയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് പൂക്കളൊക്കെ ഇട്ടാണ്, നല്ലൊരു മണമാണ് ഈ റോസയ്ക്ക്. നാടൻ റോസയ്ക്ക് അറിയാലോ സ്വാഭാവികമായിട്ടും പൊതുവേ ഒരു മണമുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ റോസയാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചാകുമ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് തരാതിരിക്കത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കൊലകൊലയായിട്ട് വരുന്ന റോസയാണ്. ഇതെൻ്റെ ഒരു ഓർക്കിഡ് റോസയാണ് കേട്ടോ. അതിൽ നിറയെ പൂക്കളുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിത്തൊലി, സവോളത്തൊലി, മുട്ടത്തോടെ ഇതൊക്കെ പൊടിച്ച് നമ്മുടെ ഈ റോസാച്ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കണം, വളരെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു നാടൻ റോസാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പൂക്കളൊക്കെ വരുന്നുണ്ട്, നല്ല രസമാണ് ഈ നാടൻ റോസ് കേട്ടോ. ഇപ്പോൾ മണ്ണിലാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്, നല്ല വളർച്ചയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ മുട്ടത്തോടും സവോളത്തൊലി ഉള്ളിത്തൊലി അതുപോലെ തന്നെ തേയിലയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് മണ്ണ് നിളക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഇത് നല്ലതായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെള്ളമൊക്കെ തണുപ്പിച്ചൊഴിച്ച് ഇതിന് ചൂടിലൊഴിച്ചതും വളരെ നല്ലതാണ് ഒരുപാട് കൂടാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ ഒരു പൂണ്ട് വെളുത്തുള്ളി തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത് 1 ലിറ്റർ വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ ചൂടുകാലമാണ് വരുന്നത്, അതുകൊണ്ട് നല്ല കെയറിങ് നമ്മുടെ റോസയ്ക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. പിന്നെ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസയാണ്. ഇത് ഫെയിലായി പോയതാണ്. എന്താ കാര്യമെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിത് മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാതെ എടുത്തു വെച്ചിരുന്ന റോസയാണ്. അത് തന്നെ അങ്ങ് കൊണ്ടുവച്ചതിന് ശേഷം കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ അതിനൊരു പ്രയോജനം ഉണ്ടായില്ല. ആദ്യത്തെ ആ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം അത് വെറുതെ ഇങ്ങനെ കരിഞ്ഞ് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ മുട്ടത്തോടൊക്കെ നിട്ട് കൊടുത്ത് നോക്കി, പക്ഷേ അത് ഉഷാറായിട്ടില്ല. അപ്പോൾ ഒരു പ്രധാന കാരണം എന്ന് റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നേഴ്സറിയിൽ നിന്ന് റോസ കൊണ്ടുവന്നാൽ മസ്റ്റായിട്ട് നമ്മൾ റീപോർട്ട് ചെയ്തിരിക്കണം. നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ കാലാവസ്ഥയോടൊക്കെ സെറ്റായതിന് ശേഷം മാത്രം റീപോർട്ട് ചെയ്താൽ മതി. അതിനകത്ത് മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. കുറച്ച് സാഫും കൂടെ ചേർത്താൽ നല്ലത്, നമുക്ക് സാഫൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. 1 സ്പൂണ് ചേർത്താൽ മതി ഒരു ചട്ടിക്ക്. അപ്പോൾ അങ്ങനെയും കൂടെ ചേർത്ത് നമ്മുടെ ഈ റോസ ഒന്നും പോകാതിരിക്കും. നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്തു, അല്ലാതെ ഇതുപോലെ വെറുതെ കൊണ്ട് വെക്കരുത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് മാറ്റി വെച്ചതാണ്. റിപ്പോർട്ട് ചെയ്യാത്തൊരു റോസയാണിത് കേട്ടോ. ശരിക്കും ചുമ്മാ വെറുതെ ആ ഒരു ഇതിനകത്ത് കുഴിച്ചു വെച്ചു മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആ മണ്ണോട് കൂടി തന്നെ വെറുതെ അങ്ങ് കുഴിച്ചു വെച്ചതേ ഉള്ളൂ, ഒന്നും ചെയ്യാതെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി, ഇതിപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേര് ഇതുപോലെ ഫെയിലായിപ്പോയവരുണ്ടായിരിക്കും, അവരെ ഒന്ന് കാണിക്കാനും കൂടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മുട്ടത്തോടും ഒക്കെ ഇടുന്ന നല്ലതാണ്, പക്ഷേ അത് നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോസയൊക്കെ ഒന്ന് ഉഷാറായി വന്നതിന് ശേഷം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. റീപോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോസയൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റിനും ഇതുപോലെ സവോളത്തൊലി, ഉള്ളിത്തൊലി, മുട്ടത്തോട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം, വളരെ നല്ലതാണ്. നല്ല അഴുകി ചേർന്നിട്ട് നല്ലൊരു വളമായിട്ട് മാറും. ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് ആ തേയില വേസ്റ്റ് ഇതുപോലെ റോസാച്ചുവട് മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ തേയില വേസ്റ്റ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതും നല്ലതാണ്. ഞാൻ പറയില്ലേ, ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ഫെർട്ടിലൈസർ മാറി മാറി ലിക്വിഡാണെങ്കിലും പൗഡർ രൂപത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം. മെയിനായിട്ടും ബഡ് റോസയ്ക്ക് കേട്ടോ. നമ്മൾ നാടൻ റോസ പോലല്ല ബഡ് റോസ, നല്ലതായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നല്ല പൂക്കൾ തരത്തുള്ളൂ കേട്ടോ. ഒരു ബഡ് റോസ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം അത് റീപോർട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചാൽ മാത്രം പോരാ. നമ്മളതിനെ എപ്പോഴും, നമുക്ക് ചെടികളോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ ശ്രദ്ധിക്കും കേട്ടോ. അതിൻ്റെ ചുവടൊക്കെ എന്ന മണ്ണ് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ വളങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എപ്പോഴും ഈ ഇപ്പം നല്ല ചൂട് സമയമാണ്, അപ്പം നല്ല പൊത ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ടോ. അതായത് ഉള്ളിത്തൊലി, സവോളത്തൊലിയൊക്കെ നമ്മളിതുപോലെ ഇതിൻ്റെ ചുവട്ടിലെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ പൊത ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു നന്നായിട്ട് കമ്പൊക്കെ കരിഞ്ഞ് പോകാൻ നല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം റോസയ്ക്ക് നല്ല വെയിൽ വേണം പൂവിടാനായിട്ട്.
എന്നാൽ ഒരുപാട് വെയിലത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ വാടി പോകുന്നതായിട്ടൊക്കെ കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൊത ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊത ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ നമ്മുടെ റോസ എന്നും നമുക്ക് പൂക്കളും തരും. ഇതുപോലെ നല്ല കെയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസ നല്ല നല്ലതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഇത് ഇത് നല്ലൊരു കളറാണ് ഈ റോസ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ് ഇത് കേട്ടോ. ഇത് നല്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അതൊക്കെ നല്ല ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറയാം ഇത്രയും ഒരു മൂന്ന് കമ്പേ ഉള്ളൂ, ആ മൂന്ന് കമ്പിൽ നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. ഒരു ഒരു കുഞ്ഞു ഒരു പൂവായിട്ടാണ് ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. അത് റീപോട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി കട്ട് ചെയ്തൊക്കെ നിർത്തി ഇപ്പോൾ നല്ല ഇഷ്ടംപോലെ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൂക്കളൊക്കെ കരിഞ്ഞു കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴത്തേനും പിന്നെ അടുത്ത ബ്രാഞ്ചസിൽ നിന്ന് നല്ല പൊട്ടി മുളിച്ച് നല്ലപോലെ പൂക്കളുണ്ടായിട്ട് വരും. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് നിർത്തിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മുടെ മണ്ണ് എപ്പോഴും നനഞ്ഞ് ഒരുമാതിരി നനവുണ്ടായിരിക്കണം എപ്പോഴും. അതിൻ്റെ നമ്മുടെ റോസയുടെ മണ്ണ് ഒത്തിരി കല്ല് പോലായി മണ്ണ് വെള്ളമൊഴിക്കാൻ നിൽക്കരുത്. മണ്ണിന് എപ്പോഴും ഒരു വെള്ളമയം എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഇറച്ചി കഴുകുന്ന വെള്ളം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ആദ്യത്തെ വെള്ളം തന്നെ എടുക്കണം, ആദ്യത്തെ ഇറച്ചി കഴുകുന്ന വെള്ളം തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു തുണിക്കകത്തോട്ട് അരിക്കണം. അതിനകത്ത് ആ ഒരു നെയ്മയം ഒന്നും നമുക്ക് വേണം, കാരണം ആ നെയ്മയം ഒക്കെ നമ്മുടെ ആ ചെടിയുടെ ചുവട്ടിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പുശല്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ആ വെള്ളം മാത്രം മതിയെ. അപ്പോൾ വെള്ളം മാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് 1 ലിറ്റർ വെള്ളവും കൂടെ നന്നായിട്ട് ചേർത്തതിന് ശേഷം, കാരണം ഇറച്ചി കഴുകി എടുക്കുന്ന വെള്ളത്തിൽ കുറേ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ 1 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് നല്ലതായിട്ട് നല്ലോണം അടിച്ച് നമ്മളൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ റോസാ ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തുള്ളൂ. അത് ഏത് ചെടികളിൽ നല്ല കറിവേപ്പിന് പച്ചക്കറികൾക്ക് ഒക്കെ നല്ലതാണ്, ഞാൻ ഇതിനൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് അറിയിക്കാൻ മറക്കല്ലേ കമൻറ്റ് രൂപത്തിൽ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതരം വരെ എല്ലാവർക്കും ബൈ ബൈ.